കൃഷിയുടെ മുഴുവൻ കാട്ടുപന്നികൾ നശിപ്പിക്കുമ്പോഴും ഒറ്റപ്പെട്ട പന്നിക്കുട്ടിക്ക് രക്ഷ നൽകി ജൈവ കർഷകനായ പ്രവാസി വ്യവസായിയും കുടുംബവും വനമേഖലയിൽ നിന്നും 50 കിലോമീറ്ററിലധികം അകലെയുള്ള പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൽ അടുത്ത കാലത്ത് പാടത്തിലും പറമ്പിലുമായി നിരന്തരമായി പന്നി ശല്യമാണ് ഈ പ്രദേശങ്ങളിലെ ചെറുകാടുകൾ പോലും ഇവ ഒളിത്താവളമാക്കുകയാണ് സന്ധി അടുത്താൽ പിന്നെ കൃഷിക്ക് പുറമേ യാത്രക്കാർക്കും ഇവ ഭീഷണിയാകാറുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൂട്ടമായി എത്തിയ പന്നികളുടെ ഇടയിൽ നിന്നും ഒറ്റപ്പെട്ട കുട്ടിയെയാണ് ജൈവകാർഷിക സ്ഥാപനമായ ഗ്രീൻ ഫിലെ ഡയറക്ടർ കൂടിയായ കുഴിക്കാല രാജ്ഭവനിൽ ഡോക്ടർ ഫിലേന്ദ്രൻ രാജുവും കുടുംബവും രക്ഷപ്പെടുത്തി വനപാലകർക്ക് കൈമാറിയത് ഒരു കൂട്ടം പന്നികൾക്കിടയിൽ 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത് മറ്റുള്ളവയെല്ലാം ഓടിപോയിരുന്നു കാട്ടുപന്നികളെ ശല്യക്കാരായ മൃഗമായി പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചതോടെ ഇത്തരത്തിലുള്ളവയെ കൊല്ലാൻ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതിനിടെയാണ് കുരുന്നിനെ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തി വനം വകുപ്പിന് കൈമാറിയത് വനമേഖലയിൽ നിന്നും ഇറങ്ങുന്ന പന്നികൾ മിക്കപ്പോഴും അപകടകാരികൾ ആകാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് അടുത്ത ദിവസങ്ങളിൽ അക്രമത്തിൽ പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് നേരെ തിരിയുകയും ചെയ്തിരുന്നു കാട്ടുപന്നി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അവയെ വെർമിനായി പ്രഖ്യാപിച്ച് അവയെ വെടിവെച്ച് കൊല്ലാൻ നൽകിയ ഉത്തരവ് അടുത്തിടെ പുതുക്കി നൽകുകയും ചെയ്തിരുന്നു വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ വളരെ കർക്കശമായതിനാൽ വലിയ തോതിൽ പെറ്റുപെരുകിയിട്ടും അവയുടെ എണ്ണം കുറയ്ക്കാൻ വനം വകുപ്പിനായില്ല ജനങ്ങളുടെ നിരന്തരമായ പരാതികളെ തുടർന്നാണ് ശല്യമുള്ള മേഖലകളിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി ഉദ്യോഗസ്ഥർക്ക് പുറമെ തോക്ക് ലൈസൻസുള്ള നാട്ടുകാർക്കും അവയെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉപാധികളോടെ അനുമതി നൽകിയത് എന്നാൽ എണ്ണത്തിൽ കുറവുണ്ടാകാതെ വരികയും ശല്യം വർദ്ധിക്കുകയും ചെയ്തതോടെ അവയുടെ എണ്ണത്തിലോ ശല്യത്തിലോ ഒരു കുറവും കാണാത്തതിനാൽ അവയെ വെർമിനായി പ്രഖ്യാപിക്കേണ്ട സ്ഥിതിയിലെത്തി ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ നാട്ടിൽ ഇറങ്ങുന്നവയെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യാൻ വകുപ്പിന് സാധിക്കും ഇത്തരത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ഏതാനും പന്നികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് കുരുന്നനോട് കരുതൽ കാട്ടി രക്ഷപ്പെടുത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്